മയക്കുമരുന്ന് മാഫിയ ഇങ്ങനെ വലം വീശിക്കൊണ്ടിരിക്കുക പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളുടെ ലിസ്റ്റുമായിട്ടാണ് കഴിഞ്ഞ ദിവസവും മയക്കുമരുന്ന് മാഫിയയിൽപ്പെട്ട കുറച്ച് പേർ പിടിച്ചത് അവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾ മയക്കുമരുന്ന് വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാത്തവരുടെ ലിസ്റ്റുമായിട്ടായിരുന്നു പിടിച്ചത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഇന്ത്യൻ യുവത്വത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു പൈസ ഉണ്ടാക്കൽ മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ കണ്ടെയ്നർ കണക്കിന് വരുന്ന മയക്കുമരുന്നുകൾ അതിവിടെ ചെലവഴിക്കാനുള്ള ഉപാധിയായി കണ്ടിരിക്കുകയാണ് അതുവഴി ഇന്ത്യൻ യുവത്വത്തെ നശിപ്പിക്കുകയാണെന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഉണ്ടാക്കുന്നത് കൂടാതെ ഇന്ത്യൻ യുവത്വം ഇങ്ങനെ മയക്കുമരുന്നിന് അടിമകളായി മറ്റൊന്നിനും കൊള്ളാത്തൊരവസ്ഥയിൽ പോകുമ്പോൾ ആർക്കും ഇവിടെ കീഴടക്കാം ബൗദ്ധികമായി കീഴടക്കാം രാഷ്ട്രീയമായി കീഴടക്കാം സാമൂഹികപരമായി കീഴടക്കാം സാംസ്കാരികമായ അധഃപതനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്നവരുടെ പ്രായമാണ് ഈ പറഞ്ഞത് പതിനഞ്ചിന് ഇരുപത്തഞ്ചിന് വയസ്സിനിടെയുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവരേറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എക്സൈസ് കാരുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളാണ് നമ്മുടെ കുട്ടികൾ ഓരോ സ്ഥലത്ത് പോയി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അവരെവിടെയാണ് സന്ധ്യ കഴിഞ്ഞുമൊക്കെ പോകുന്നത് ഇതെല്ലാം വ്യക്തമായി തിരക്കേണ്ടിയിരിക്കും അങ്ങനെ മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് നിന്നിവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പറ്റുന്നത് പലരുടെയും അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ശരീരം തളർന്ന് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ സാമൂഹ്യ ബോധമില്ലാത്ത മാനസിക നില തെറ്റിയ പ്രാകൃതരായ കുറേ ആൾക്കാരായിരിക്കും അതിൻ്റെ പ്രോഡക്റ്റായി നമുക്ക് കിട്ടുക വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം നാക്കിനടിയിൽ വയ്ക്കുന്ന ചില സാധനങ്ങളുമായി നമ്മുടെ കുട്ടികൾ കുട്ടികളിതിൻ്റെ അരിസ്ഥി കുറിക്കുകയാണ് പല സ്കൂളിൻ്റെയും പരിസരത്ത് ഇപ്പോഴും ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ ചിലരൊക്കെ ഇത് മേടിച്ച് മേടിച്ചുപയോഗിക്കുന്നുമുണ്ട് അവരെ മോഹിപ്പിക്കുന്ന വിധത്തിലാണ് ഈ മയക്കുമരുന്ന് മാഫിയ വരുന്നത് നിങ്ങൾക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം ബൈക്കിൽ ഒഴിക്കുന്ന പെട്രോൾ വാങ്ങിച്ചു തരാം അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു വരികയാണ് ഇതിൽ നമ്മുടെ ആൺകുട്ടികൾ പെട്ടുപോകുന്നു ചില പെൺകുട്ടികൾ നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ പല കുട്ടികളുമുണ്ട് ഇതുപോലത്തെ നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്നൂ പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചവരെ എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശക്തമാക്കേണ്ടതാണ് ഇവിടെ പല മതപരമായ പ്രശ്നങ്ങൾ കൊണ്ടുവരികയും രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുകയും അതല്ലെങ്കിൽ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സമര രീതികളുമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ യുവത്വത്തെ തകർക്കുന്ന ഈ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരണം നിയമത്തിൽ ഭേദഗതി വരുത്താനുണ്ട് അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ തീർച്ചയായും നശിച്ചു പോകാൻ തർക്കമില്ല ഇവിടം മറ്റു വിഭാഗക്കാർ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർ ഇവിടെ വന്ന് കീഴടക്കുവാനും സാധ്യതയുണ്ട് ആ വിധത്തിലേക്ക് അതിബന്ധിച്ചു പോകാതെ ജാഗരൂകരായിരിക്കട്ടെ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മനസ്സിലാകുന്നത് പല സ്ഥലങ്ങളിലും ഇത്തരം ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വളരെ ജാഗരൂകരായിരിക്കുക